ശംഖു വരുന്ന മൂന്ന് സാധനം, പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം സിംഗ് ഒറ്റ കിങ്കോബ്ര. പിന്നെ അപ്പൊ നമ്മുടെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് നിങ്ങൾ മുമ്പിൽ പറയാനുള്ളത്, നിങ്ങളെല്ലാരും പാമ്പ് എന്ന് വെച്ചാൽ നിങ്ങളെല്ലാം ഇപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഒരു മനസ്സിലൊരു പേടിയുണ്ടാവുന്നു പാമ്പ് എന്ന് വെച്ചാൽ. നമ്മുടെ മനസ്സിലെ ഇറിറ്റേഷന്, മനസ്സിൽ പാമ്പ് എന്ന് പറഞ്ഞാൽ പാമ്പ് കടിച്ചണമെന്ന് മരിച്ചു. ഇപ്പൊ നമുക്ക് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യം, എല്ലാ പാമ്പുകൾക്കും വിഷമില്ലല്ലോ. നമ്മുടെ വീടിന്റെ പരിസരത്ത് വരുന്ന പാമ്പുകൾ ഏത് പാമ്പ് ഏത് കളറാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത് ഈ പോയിസൺ ആണോ നോൺ പോയിസൺ ആണോ എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഒരു വീടിൻ്റെ പരിസരത്ത് ഒരു സാധാ ഒരു മൂക്കനെ കോബ്ര ഇന്നലെ കണ്ടെന്നിരിക്കട്ടെ, ഇന്ന് ആ വീട്ടിനകത്തു നിന്നോ പരിസരത്തുനിന്നോ രാത്രി ലൈറ്റ് ഇല്ലാതെ പോകുന്ന സമയത്ത് ഒരു മുള്ളു കൊണ്ടാൽ മതി നമ്മൾ അപ്സെറ്റ് ആവുന്നു. കോബ്ര ബൈക്ക് പാമ്പ് കടിച്ചു ഉടനെ ഓടി ഹോസ്പിറ്റലിൽ പോകും. പിന്നെ സമയത്ത് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നില്ല, ഏതെങ്കിലും അറിഞ്ഞുകൂടാത്ത ഏതെങ്കിലും വൈദ്യന്മാർ അവിടെ ഇവിടെ തിരുമൂലയ്ക്ക് ഇരിക്കുന്ന ഏതെങ്കിലും വൈദ്യന്മാരെ എടുത്ത് പോയി കൊണ്ടുപോയി കാണിച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തിക്കുന്നു, അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ആൻറ്റി ജീവനം കിട്ടാത്തൊരു ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അപ്പോൾ അവർ ഒരു മണിക്കൂർ ഒബ്സർവ് ചെയ്തിട്ട് അവരുടെ ഇല്ല ഞങ്ങളെ കൊണ്ട് കഴിയില്ല അടുത്ത് വേറെ ഹോസ്പിറ്റലിൽ. അങ്ങനെ മാത്രമേ പാമ്പ് പിടിച്ച് മരിക്കൂ. പാമ്പ് പിടിച്ച് ഒരിക്കലും ആരും മരിക്കുന്നില്ല, ഇന്ന് വരെ ആരും മരിച്ചിട്ടില്ല. പാമ്പ് കടിക്കുന്ന സമയത്ത് പ്രഷർ കുറഞ്ഞാലും കൂടിയാലും ഹാർട്ടിനെ ബാധിക്കും, അറ്റാക്കായിട്ടൊന്ന് സംഭവിക്കും ഹാർട്ട് അറ്റാക്ക്. എനിക്ക് ഏകദേശം 100 കടികളായി, ഏകദേശം 5 പ്രാവശ്യം ക്രിട്ടിക്കലായിരുന്നു, 3 പ്രാവശ്യം വെന്റിലേറ്റർ ആയിരുന്നു, 2 പ്രാവശ്യം ICU-യിലായിരുന്നു. അപ്പോൾ ഈ കടി ഇത് കണ്ടല്ലോ, ഇതൊരു കോബ്ര ബൈറ്റാണ്. ലാസ്റ്റ് ഒരു വർഷം കഴിഞ്ഞ ഏപ്രിൽ 2 കോബ്ര കൊല്ലത്ത് വെച്ച് കടിച്ചു. ഇത് കടിച്ചിട്ട് ഇപ്പോൾ വെയിനൊക്കെ എടുത്തിരിക്കുക, ഇവിടുത്തെ ഈ വെള്ളമാർക്ക് അതല്ല, ഈ വെയിനൊക്കെ എടുത്തിരിക്കുക, വെയിനൊന്നുമില്ല. ഇത് അനാസ്ഥ, ഡോക്ടർമാരുടെ അനാസ്ഥ കൊണ്ട് പറ്റിയതാണ്. അത് എന്നെ 11:10 കൊല്ലത്ത് കല്ലമ്പലം എന്ന സ്ഥലത്ത് പാമ്പ് കഴിച്ചു. ഞാൻ 12:10 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി. വൈകിട്ട് 6 വരെ അവരെന്നെ ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ സാധാരണ പാമ്പ് കടിച്ച് മരിക്കണമെങ്കിൽ ഒരാൾ മരിക്കണം. സാധാരണ പാമ്പ് കടിയേറ്റ ഒരാൾ മരിച്ചാൽ മനധൈര്യം, ഫസ്റ്റ് എയ്ഡ് എപ്പോഴും മനധൈര്യമാണ്. അതൊന്ന് ഒരാൾ പാമ്പിൻ്റെ വിഷം കൊണ്ട് ഒരാൾ, ഈ പാമ്പിൻ്റെ വിഷം വെച്ചാൽ പ്രോട്ടീനാണ്, അറിയില്ല നിങ്ങളെല്ലാം പഠിക്കുന്നല്ലോ, പ്രോട്ടീൻ, ഹൈ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. പക്ഷേ ഹൈ ഡോസിൽ തരുന്നതുകൊണ്ട് ശരീരം താങ്ങുന്നില്ല, ബോഡിയെ താങ്ങാനുള്ള കപ്പാസിറ്റി. അതുകൊണ്ട് ഒരിക്കലും പാമ്പും വിഷം കൊണ്ട് ഒരിക്കലും ആരും മരിക്കും. ഹാർട്ട് അറ്റാക്ക് വന്നാൽ പാമ്പ് കടിച്ചിട്ട് മരിക്കുന്നു. ഏത് പാമ്പ് കടിച്ചാലും, കിങ്കോബ്ര കഴിച്ച ബാക്കി ഏത് പാമ്പ് കടിച്ചാലും മനസ്സിൻ്റെ ധൈര്യം ഉണ്ടെങ്കിൽ ഒരിക്കലും ആരും മരിക്കില്ല. മനസ്സ് ഫസ്റ്റ് എയ്ഡ്, പാമ്പ് കടിയുടെ ഫസ്റ്റ് എയ്ഡ് മനധൈര്യമാണ്, മനസ്സിൻ്റെ ധൈര്യം. 2-3 സ്ഥാനത്തെ മെഡിസിന് സ്ഥാനമുള്ളൂ. 2 ഈ കടി കിട്ടിയ ആളിനെ നടത്താനോ കിടക്കാനോ സമ്മതിക്കാതെ എടുത്ത് ഹോസ്പിറ്റലിലെത്തിക്കും, ഇരുത്തി ഹോസ്പിറ്റലിലെത്തിക്കും. എവിടെ കടിച്ചു, ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് കടിച്ചാലും നടക്കാനോ കിടക്കാനോ സമ്മതിക്കും, ഇരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, എടുത്ത് ഇരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇപ്പോൾ പാമ്പ് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു, ഇപ്പോൾ ഇതിലേ കൂടെ ഒരു പാമ്പ് പോയി നിങ്ങളെല്ലാവരും ഓടും, തകരെ വരുമോ? ഒരു പാമ്പ് ആരും വന്ന് കടിക്കട്ടും, അവൻ കിടക്കുന്ന അവൻ വസിക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് ചവിട്ടിയാൽ കടിക്കുന്നു. ഇപ്പൊ എല്ലാ പാമ്പുകളും നമ്മളെ വന്ന് കടിക്കുന്നത്, ഇവിടെയും പാമ്പുണ്ട്, നിങ്ങൾ യൂണിവേഴ്സിറ്റിക്കകത്ത് ഏറ്റവും കൂടുതൽ പാമ്പുള്ള സ്ഥലം തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് നിങ്ങളാരും കാണുന്നുണ്ടോ? പക്ഷെ അവന് വസിക്കുന്ന വസിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, ഓരോ പാമ്പുകൾക്ക് ഓരോ ഏരിയ. കോബ്ര വസിക്കുന്ന ഒരു സ്ഥലമുണ്ട്, വൈപ്പറിന് വേറൊരു സ്ഥലം, ക്രൈറ്റ് കോമൺ ക്രൈറ്റിന് വേറൊരു സ്ഥലം. അപ്പൊ എല്ലാവരും ഒരിടത്ത് ഒരുമിച്ച് വസിക്കത്തില്ല. അതായത് അതിന്റെ പ്രത്യേകത വെച്ചാൽ കോബ്ര എല്ലാവനും അറ്റാക്ക് ചെയ്യും. സാധാ കോബ്ര എല്ലാ പാമ്പുകളെയും ഭക്ഷിക്കും. വൈപ്പറിനെ ഭക്ഷിച്ച ലൈവ് ഞാൻ കണ്ടിട്ടുണ്ട്, വെള്ളി ക്രൈറ്റിനെ ഭക്ഷിച്ചത് കണ്ടിട്ടുണ്ട്, ഓൾസിനെങ്ങനെ ഭക്ഷിക്കുന്ന കണ്ടിട്ടുണ്ട്, ചേരയെ ഭക്ഷിക്കുന്ന കണ്ടിട്ടുണ്ട്, എല്ലാത്തിനും കോബ്ര എന്നുള്ള സാധനം സകലതിനെയും ഭക്ഷിക്കും, അവരെയും കൂട്ടി ഇറങ്ങത്തുള്ളൂ. അപ്പൊ അതിനകത്ത് നമ്മൾ പറയല്ല, അന്നത്തെ കാലം അതായിരുന്നു, മനസ്സിലല്ലേ, ലൈറ്റ് ഇല്ലാത്ത കാലങ്ങൾ. അപ്പൊ അന്നത്തെ കഴിഞ്ഞ് പിന്നെ വേറെ ചേര മരുന്ന് കടിച്ചാൽ മലയാളത്തിൽ മരുന്നില്ല, ചേര മലക്കുന്ന ചാവുമ്പോഴാണ്, അല്ലാതെ മരുന്ന് കടിക്കാൻ കഴിയും. ചേരയ്ക്ക് വിഷമില്ല, ചേര എങ്ങനെ കടിച്ചാലും ഒന്നും സംഭവിക്കുന്നു, മലന്ന് കടിച്ചാലും ശരി കമന്ന് കടിച്ചാലും ശരി ഒന്നും സംഭവിക്കും. പിന്നെ അമ്മ ഓരോന്ന് മലന്ന് കടിക്കും, ചേര മലന്ന് കടിക്കും, ചത്താലും മലക്കും, അത് കടിക്കാനും കഴിയും. എങ്കിൽ നമ്മൾ വാ തുറന്നിട്ട് വാ വായിക്കാൻ തന്നെ കളി വായിക്കാത്ത എന്നിട്ട് അമ്മയ്ക്ക് കൊടുക്കുക, അപ്പം കളി കൊടുക്കും. പിന്നെ വേറെ ഒന്ന്, കണ്ണിൽ കൊത്തുന്ന ഒരു പാമ്പുണ്ട് കേട്ടിട്ടുണ്ടല്ലോ, മരത്തിൽ കൂടെ വന്നിട്ട് കണ്ണിൽ കൊത്തിയിട്ട് ആൾ മരിച്ചിട്ട് തലകുത്തിന് കിടന്ന് പോകാൻ കണ്ടിട്ട് പോകുന്നുള്ളൊരു പാമ്പുണ്ട് കേട്ടിട്ടുണ്ട്. കൊമ്പേരി അഥവാ പാമ്പ് പീസ് നേക്കുന്നുണ്ട്, കൊമ്പേരി മാറ്റി കിടക്കുന്ന സാധനം. ഇത് കടിച്ചു കഴിഞ്ഞാൽ, കടിച്ച് മരിച്ച് ആള് മരിച്ച് ആളിനെ അടക്കം കഴിഞ്ഞ് കട്ട പുക മുകളിലോട്ട് പോയിട്ട് ആ പുക കണ്ടിട്ട് ഇവൻ പോകത്തുള്ളന്നാണ് പറയുന്നത്. ഈ സാധനത്തിന് വിഷമില്ല, ഈ സാധനത്തിന് വിഷമില്ല, പ്രാമത്തിക സ്നേഹത്തിന് വിഷമില്ല, നോൺ പോയിസൺ സ്നേഹാണ്. ഇത് പറ്റുന്ന വെച്ചാൽ പണ്ട് കൃഷി, നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പാവൽ വള്ളിയിലൊക്കെ വന്നിട്ട് ആലിസ് മരുന്ന് പോകുന്നത് പല്ലിയൊക്കെ പിടിക്കാൻ വേണ്ടി വന്നതിൽ ഞാൻ കിടക്കും. അപ്പോൾ ഈ ബാക്കിൽ കൃഷി ആൾ ചെയ്യുന്ന ആൾക്കാർ ഇത് ശ്രദ്ധിക്കാതെ അവൻ്റെ വലിയ പുടലിങ്ങയൊക്കെ വലുതായിട്ട് കിട്ടുമല്ലോ, കടവിട്ടൊക്കെ അങ്ങ് പോകുമ്പോഴത്തേക്ക് ആയിരിക്കും ഇവൻ കടിക്കുന്നത്.
ഇപ്പം ഇങ്ങനെ ഞാൻ കിടക്കില്ല, അവന് ചെന്ന് അവന് ദേഹത്ത് എട്ടുമ്പോൾ അവൻ കടിക്കുന്നു. അപ്പൊ കടി കണ്ടത്തിന് മുകളിലേക്ക് ഇട്ട് പോയി. അപ്പൊ പേടിച്ചു, അറ്റാക്ക് വരും, അവിടെ വരും. ഈ സാധനം അത് കഴുകി കടിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ അവനെ കണ്ട പേടി ആർക്കും ഇല്ലല്ലോ, ദൂരെ നിന്നല്ലേ ഉള്ളൂ, അടുത്ത് ആരും കണ്ടിട്ടില്ലല്ലോ. തൊടാനും അടുത്ത് കാണാനുള്ള അവസരം നമ്മളൊരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്ക് ഒരുക്കി തരും. തൊട്ട് തൻ്റെ പല്ല് എന്തില്ല, അതിൻ്റെ എന്തെങ്കിലും സംശയമുണ്ട്. പാമ്പ്, നിങ്ങൾ ഇത്ര റിസർച്ച് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. ദിലീപ് സാറ് ഇതിൻ്റെ കൂടുതൽ ഒരുപാട് പാമ്പിനെ കുറിച്ച് അറിയുന്ന ആളാണ്. ഞങ്ങൾ ഒരുപാട് ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. പാമ്പ് എവിടെ നിന്ന് വിഷം ഉണ്ടാക്കും? അവൻ്റെ ഗ്രന്ഥിയിലേക്ക്, അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷമില്ല, അവൻ വിഷം കഴിക്കുന്നില്ല. പിന്നെ എവിടെ നിന്ന് വിഷം? അവൻ്റെ ഗ്രന്ഥിയിലേക്ക് വിചാരിക്കുന്നു. ആർക്കെങ്കിലും പറയാം, ഒരാളിന് പറയാം, ഒരു ഉദ്ദേശം, ഒരു വെറുതെ ജോക്കെങ്കിലും പറയാം, ആർക്കെങ്കിലും പറയാം. പാമ്പിൻ്റെ ഗ്രന്ഥിയിലേക്ക് അവൻ എവിടെ നിന്ന് വിഷം ശേഖരിക്കുമെന്ന് പറയാം. ജോക്കാട്ടെങ്കിലും പറയും, മറുപടി ഞാൻ പറയാം. പറയും, ധൈര്യമായിട്ട് പറയും, നിങ്ങൾ ഒന്നും അതല്ലേ, പറയും, ധൈര്യമായിട്ട് പറയും, ആർക്കെങ്കിലും പറയാം. അത് അതുണ്ടെങ്കിലും പിന്നെ അത് വളരെ ചുമ്മാ വളർന്ന് വികസിച്ച് വരത്തില്ലല്ലോ ഒരിക്കലും. പക്ഷെ ഒരു എവിടെ നിന്ന് ഊറുന്നു നടക്കത്തില്ല. വേറെ ഈ ആ ഗ്രന്ഥി ഒരിക്കലും ഇവര് സംശയിച്ചത് പറയും. അല്ല, അവന്റെ തലയുമായിലേക്കാണ് ഈ ഇവൻ ശേഖരിക്കുന്നത്. അവന്റെ തൊപ്പല്ല് അത് എവിടെ നിന്നായിരിക്കും ശേഖരിക്കുന്നത്? ഇല്ല, ആ ഈ ഗ്രന്ഥിക്ക് വേറെ ഒരു ബന്ധങ്ങളുമില്ല. പക്ഷെ ഗ്രന്ഥിയും മാത്രമേ ബന്ധമുള്ളൂ. ഈ വെയിൽ ഒരിക്കലും അവൻ കഴിക്കുന്ന പ്രശ്നങ്ങളിൽ വിഷമില്ലല്ലോ, വിഷാംശമില്ലല്ലോ. എലിയിൽ വിഷമുണ്ടോ? തവളയിൽ വിഷമുണ്ടോ? ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ എവിടെ നിന്നായിരിക്കും പറയാം? ആർക്കെങ്കിലും ഒരാൾ ഒരു സംശയം പറയാമോ? മണ്ണ്, ഓക്കെ, മണ്ണ് പറഞ്ഞു കഴിഞ്ഞു, കുഴപ്പമില്ല. നീ ആർക്കെങ്കിലും പറയണ്ടോ? ഒരാളിനാർക്കെങ്കിലും പറയാമോ? അന്തരീക്ഷത്തിൽ നിന്നാണ് അവൻ്റെ തലയിൽ തലൈവ, അതായത് അവൻ്റെ കൊഴുപ്പായ തുപ്പലിലേക്ക് വിഷാംശങ്ങൾ അവനെ ശേഖരിച്ച് പ്രോട്ടീനിലേക്ക് സഞ്ചിയിലേക്ക് ചേരും. അന്തരീക്ഷത്തിൽ നിന്ന് പാമ്പിന് നിങ്ങൾ പ്രത്യേകം അറിയേണ്ട ഒരു സംഭവമുണ്ട്. പാമ്പ് വിഷം ശേഖരിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്ന്. അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന വിഷാംശങ്ങളെ അവൻ അവൻ്റെ തലയിവയിലേക്ക് തുപ്പലിലേക്ക് ശേഖരിക്കുന്നു. അതാണ് ഈ പ്രവണത. ഈ പ്രവണത അതാണ് ചെയ്യുന്നത്. ഇതിൽ നിന്നാണ് അവൻ ഗ്രന്ഥിയിലേക്ക്, നിങ്ങൾ അറിയേണ്ട പഠിക്കേണ്ട ഒരു സംഭവം, ഗ്രന്ഥിയിലേക്ക് അവൻ ശേഖരിക്കുന്നത് ഈ തലയിവയിൽ നിന്ന് വരുന്ന വിഷാംശങ്ങളെ പ്രോട്ടീനായിട്ട് അവൻ സഞ്ചിയിലേക്ക് ശേഖരിക്കും. അവൻ്റെ തലയിലേക്ക് തലയിവയിലേക്ക് കയറുമ്പോഴത്തേക്ക് അത് പ്രോട്ടീനാവും. അതിനെയാണ് അവൻ സഞ്ചിയിലേക്ക് ശേഖരിക്കുന്നത്.